ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി റിപ്പബ്ലിക് ഡേ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് HDFC ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ബിഗ്ഗസ്റ്റ് ബാങ്ക് ആണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ. അപ്പോൾ HDFC ബാങ്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് രണ്ട് പാർട്ട് വൺ പാർട്ട് ടു ടു രണ്ട് പാർട്സ് ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ HDFC ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ മഹാരാഷ്ട്രയിലാണ്. ആക്ച്വലി 1,13,981 എംപ്ലോയീസ് ആണ് പെർമനൻ്റ് ആയിട്ട് ഉള്ളത്, 31st ഡിസംബർ ആ ഒരു റെക്കോർഡ് അനുസരിച്ച്. ആൻഡ് HDFC ബാങ്ക് എന്ന് പറയുന്നത് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. അസറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലും ലാർജസ്റ്റ് ആണ്. ഇത് റിലയൻസിന് ശേഷം മാർക്കറ്റ് ക്യാപ് കൂടുതലുള്ള ഒന്നാണ് HDFC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അതായത് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ HDFC ബാങ്കിൻ്റെ നോക്കാം. അതായത് ആദിത്യ പൂരിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. ഓഗസ്റ്റ് 1994 ഈ ഒരു സ്ഥാപനം വന്നത്, ഫൗണ്ടഡ്. ദെൻ റവന്യൂ എന്ന് പറയുന്നത് ആസ് ഓഫ് 2019 1.17 lakh crores ആണ്. ടോട്ടൽ അസറ്റ് 11.89 lakhs ആണ്, 8.89 lakh crores ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതായത് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2010 മുതൽ 2019 വരെ നോക്കുകയാണെങ്കിൽ 2010 2,949 ആയിരുന്നു, ഇപ്പോൾ 21,078. ഏകദേശം 7 times ഇൻക്രീസ് ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിനൊപ്പം നല്ല ലാഭം വന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആവറേജ് ആയിട്ട് 2010 2.4 ആയിരുന്നു, ഇപ്പോൾ അത് 2019 ഏകദേശം 15 ആണ്. അതായത് 7 times ഇൻക്രീസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഏർണിംഗ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ 13 ആണ്, അതായത് 6-7% ആണ് ഇൻക്രീസ് കാണിച്ചിരിക്കുന്നത്. 2010 13 ഉണ്ടായിരുന്നു, ഇപ്പോൾ 78.6 ആണ് ഏർണിംഗ് പെർ ഷെയർ വരുന്നത്. അപ്പം നമ്മളൊരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ബാലൻസ് ഷീറ്റ്. അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റീസ് എങ്ങനെയാണ് എന്ന് നോക്കുക, അതായത് എത്ര അസറ്റാണ് ഇൻക്രീസ് ആയിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു 2017 8 lakh crores ആണ് ഇരുന്നത്, ഇപ്പോൾ അത് 12 lakh crore ആയി ഏകദേശം. അപ്പോൾ അസറ്റിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ അപ്പോൾ 3 years ഏകദേശം 50% ഇൻക്രീസ് വരെ ആയി. അപ്പോൾ നമ്മളത് നോക്കേണ്ടതാണ് എത്രയാണ് ബാങ്കിൻ്റെ ലൈബിലിറ്റീസ്, എത്രയാണ് എത്രയാണ് അസറ്റ് വരുന്നത്, ആ ഒരു ഡീറ്റെയിൽസ് നോക്കണം. പിന്നെ അത് അടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയാണ് അഡ്വാൻസസ്, എത്രയായി 2010 മുതൽ 2019 എത്രയായി എന്ന് നോക്കുക. അതായത് 2010 5 lakh ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 2019 8 lakhs ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതായത് കൂടുതൽ കസ്റ്റമേഴ്സും ഈ ഒരു ഫേമില് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അത് അവർ കൂടുതൽ അഡ്വാൻസിൽ ഇതിൽ HDFC ബാങ്ക് ചൂസ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഡെപ്പോസിറ്റ് വൈസ് നോക്കുകയാണെങ്കിലും 6 lakh എന്ന് 9 lakh ആയിരിക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 2017 18 ഉണ്ടായിരുന്നു, ഇപ്പോൾ 2019 16.3 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ക്യാപിറ്റൽ അഡിക്വസി അതും നമ്മൾ നോക്കണം. അതായത് 2017 14.6 ഉണ്ടായിരുന്നു ഏകദേശം, ആൻഡ് 2019 അത് കൂടിയിരിക്കുകയാണ്, 17.1 ആയിട്ട് കൂടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ HDFC ബാങ്കിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് ആണ് കണ്ടത്. അതായത് HDFC ബാങ്കിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, അതുപോലെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രധാനമായിട്ടും നോക്കണം. അതായത് എത്ര റുപ്പീസ് ആണ് അവർ ഏൺ ചെയ്തിരിക്കുന്നത്, എത്രയാണ് അവർ സ്പെൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കണം. അതായത് ഏർണിങ്സ് വേണ്ടി അവർ ചെയ്തിരിക്കുന്നത് 67% ആണ് കൂടുതലായിട്ടും. അതായത് അഡ്വാൻസിൽ നിന്നും ഇൻട്രസ്റ്റ് ഫ്രം അഡ്വാൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റുപ്പീസ് അവർ ഏൺ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് 17.5% ആണ്. അതുപോലെ കമ്മീഷൻ, അതുപോലെ എക്സ്ചേഞ്ച് ബ്രോക്കറേജസിന് 11.8% ആണ് റുപ്പീസ് ഏൺ ചെയ്തിരിക്കുന്നത്. ഇനി സ്പെൻഡ് ചെയ്തത് വയസ്സ് നോക്കുകയാണെങ്കിൽ 47.1% ആണ് ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്. അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനായി 24.2% ആണ്, ടാക്സിനായിട്ട് 10.3%.